നല്ല റെഡിയായോ? ഈ COVID-19 എന്ന മഹാമാരിയെ ലോകമാകെ ചെറുത്ത് പരാജയപ്പെടുത്തുന്നതിനുള്ള ശ്രമത്തിലാണ്. ഇതിൻ്റെ ഭാഗമായി വിവിധ തലങ്ങളിലുള്ള നടപടികൾ ലോകത്താകെ വിവിധ ഗവൺമെന്റുകൾ സ്വീകരിച്ചിട്ടുണ്ട്. ഇന്ത്യയിലും COVID-19 നേരിടുന്നതിന് കേന്ദ്ര ഗവൺമെന്റ് ലോക്ക്ഡൗൺ പ്രഖ്യാപിക്കുകയുണ്ടായി. ലോക്ക്ഡൌണിന്റെ ഭാഗമായി മദ്യഷാപ്പുകൾ അടച്ചിടാനും ബാർ ഹോട്ടലുകൾ അടച്ചിടാനും കേന്ദ്ര ഗവൺമെന്റ് തീരുമാനിച്ചു. ഈ തീരുമാനം കേരളത്തിൽ സംസ്ഥാന ഗവൺമെന്റ് ഫലപ്രദമായി നടപ്പിലാക്കിയിട്ടുണ്ട്. പിന്നീട് കേന്ദ്ര ഗവൺമെന്റ് ലോക്ക്ഡൌണിൽ ഇളവ് വരുത്താൻ തീരുമാനിച്ചു. ഇളവ് വരുത്താൻ തീരുമാനിച്ച കൂട്ടത്തിൽ മദ്യഷാപ്പുകൾ തുറന്ന് പ്രവർത്തിപ്പിക്കാമെന്നും പറയുകയുണ്ടായി. ഈ തീരുമാനം കേന്ദ്ര ഗവൺമെന്റ് എടുത്തതിനെ തുടർന്ന് കേരളത്തിൽ ഇത് എങ്ങനെ നടപ്പിലാക്കാം എന്നതിനെ സംബന്ധിച്ച് സംസ്ഥാന ഗവൺമെന്റ് പരിശോധന നടത്തുകയുണ്ടായി. ആദ്യഘട്ടത്തിൽ കേരളത്തിലെ കള്ള് ഷാപ്പുകൾ May 13 മുതൽ തുറന്ന് പ്രവർത്തിപ്പിക്കാൻ തീരുമാനിച്ചു. അതിനു മുമ്പ് തന്നെ കേരളത്തിലെ സാഹചര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ വിവിധ ഇളവുകൾ പ്രഖ്യാപിച്ചപ്പോൾ കള്ളിയെത്തു വ്യവസായത്തിലെ തൊഴിലാളികൾക്ക് തെങ്ങ് ഒരുക്കുന്നതിന് അനുവാദം നൽകുകയുണ്ടായി. തെങ്ങൊരുക്കി തൊഴിലാളികൾ കേരളത്തിന്റെ പല ഭാഗങ്ങളിലായി തെങ്ങൊരുക്കി. ഇപ്പോഴും കള്ള് ഷാപ്പുകൾ പൂർണ്ണമായും തുറന്ന് പ്രവർത്തനം ആയിട്ടില്ല. എന്നാൽ 2500 പരം കള്ള് ഷാപ്പുകൾ കേരളത്തിൽ തുറന്ന് പ്രവർത്തിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ കള്ള് ആവുന്ന ക്രമത്തിൽ ഷോപ്പുകൾ, ലൈസൻസ്ഡ് ഷോപ്പുകൾ പ്രവർത്തിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ സ്വീകരിച്ചു വരികയാണ്. വിദേശ മദ്യത്തിന്റെ പ്രശ്നം പരിശോധിച്ചപ്പോൾ കേരളത്തിൽ നമ്മുടെ മുമ്പിൽ ചില അനുഭവങ്ങളുണ്ട്. ബീവറേജിന്റെയും കൺസ്യൂമർ ഫെഡിന്റെയും ഔട്ട്ലെറ്റുകളിലൂടെയാണ് മദ്യം വിതരണം ചെയ്യുന്നത്, മദ്യം വിൽക്കുന്നത്. ഇത് പലപ്പോഴും വലിയ തോതിലുള്ള തിരക്ക് ഉണ്ടാകുന്നതിന് സന്ദർഭമുണ്ടായിട്ടുണ്ട്. ഈ തിരക്കിനെ എങ്ങനെ നിയന്ത്രിക്കാം? പലപ്പോഴും സമൂഹത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്നും അഭിപ്രായങ്ങൾ ഉയർന്നു വന്നിട്ടുള്ളൊരു പ്രശ്നമാണിത്. ഈ തിരക്ക് നിയന്ത്രിക്കുന്ന കാര്യത്തിൽ തിരക്ക് നിയന്ത്രിക്കുന്നതിന് നിരവധി നടപടികൾ ഇതിനകം തന്നെ ബീവറേജ് കോർപ്പറേഷനും കൺസ്യൂമർ ഫെഡും സ്വീകരിച്ചിട്ടുണ്ട്. ഷാപ്പുകളിൽ കൗണ്ടറിന്റെ എണ്ണം കൂട്ടി പ്രീമിയർ ഷോപ്പുകൾ, പല ഷോപ്പുകളിലും സൗകര്യമുള്ള സ്ഥലങ്ങളിലെല്ലാം പ്രീമിയർ ഷോപ്പുകൾ പ്രവർത്തിപ്പിക്കുക എന്നുള്ള നിലപാടെടുത്തു. ഇങ്ങനെ വിവിധ നടപടികളിലൂടെ തിരക്ക് കുറയ്ക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ എടുത്തിട്ടുണ്ട്. പല സ്ഥലങ്ങളിലും അതിന്റെ ഭാഗമായി നിയന്ത്രണ വിധേയമാക്കാൻ കഴിഞ്ഞു. എന്നാൽ എല്ലാ സ്ഥലങ്ങളിലും പൂർണ്ണമായില്ല. ഷോപ്പുകളുടെ സൗകര്യക്കുറവും ഇതിനൊരു പ്രയാസങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട്. ഈ അനുഭവങ്ങളിലെല്ലാം നിന്നുകൊണ്ടാണ് തിരക്ക് കുറയ്ക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ എങ്ങനെ സ്വീകരിക്കാം. ഇതിൽ നയപരമായ തീരുമാനം ഗവൺമെന്റ് സ്വീകരിച്ചു. ഉടനെ ഷോപ്പ് തുറക്കുക എന്ന നടപടിയിലേക്ക് പോവുകയല്ല ചെയ്തത്, മദ്യഷാപ്പുകൾ തുറക്കുമ്പോൾ ഉണ്ടായേക്കാൻ ഇടയുള്ള തിരക്ക് എങ്ങനെ കുറയ്ക്കാം, തിരക്ക് കുറയ്ക്കുന്നതിന് വേണ്ടി ഒരു പുതിയ സിസ്റ്റം ആവിഷ്കരിക്കണം എന്ന് തീരുമാനിച്ചു. ഇവിടെ മൊബൈൽ ആപ്പ് വഴി
ബുക്കിംഗ് സ്വീകരിച്ച് മദ്യം നൽകുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നുള്ളതാണ് ഗവൺമെന്റ് പൊതുവെ നയപരമായി ഈ പ്രശ്നത്തിൽ തീരുമാനിച്ചിട്ടുള്ളത്. ഇത് പരിശോധിച്ചപ്പോൾ കേരളത്തിൽ മദ്യം വിൽക്കുന്നത് പ്രധാനമായും മദ്യം വിതരണം ചെയ്യുന്നത് ബീവറേജസ് കോർപ്പറേഷനാണ്. അപ്പൊ ഈ കാര്യങ്ങൾ എക്സൈസ് വകുപ്പും ഇതിന് മേൽനോട്ടം വഹിക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ കാര്യങ്ങൾ എങ്ങനെ നടപ്പിലാക്കാൻ കഴിയും എന്നുള്ളത് പരിശോധിച്ചപ്പോൾ തിരക്ക് കുറയ്ക്കുന്നതിന് ഒരു മൊബൈൽ ആപ്പ് രൂപപ്പെടുത്തണം. വീടുകളിൽ ഓൺലൈൻ വഴി മദ്യം നൽകുക എന്ന നിലപാട് ഗവൺമെന്റ് സ്വീകരിക്കുന്നില്ല. ഓൺലൈൻ ബുക്കിംഗിലൂടെ ഔട്ട്ലെറ്റുകൾ വഴിയും ബാർ ഹോട്ടലുകൾ വഴിയും ബാർ ബീർ ആൻഡ് വൈൻ ഇതുവഴി മദ്യം നൽകുന്നതിന് വേണ്ടിയുള്ള നിലപാടാണ് സ്വീകരിക്കുന്നത്. അതിൻ്റെ ഈ ഔട്ട്ലെറ്റുകളിലൂടെ മദ്യം വിതരണം ചെയ്യുമ്പോൾ ഇങ്ങനൊരു ആപ്പിന് നമ്മൾ അടിസ്ഥാനമായിട്ട് എടുത്താൽ തിരക്ക് കുറയ്ക്കാൻ കഴിയും. വെർച്വൽ ക്യൂ സിസ്റ്റം നടപ്പിലാക്കുക എന്നതാണ് ഇതുകൊണ്ട് ഉദ്ദേശിച്ചത്. സാധാരണ നിലയിൽ ഇതൊരു അസാധാരണ സന്ദർഭത്തിൽ വന്ന ഒരു പ്രത്യേകതയാണ് കേരളത്തിൽ. അപ്പം ഈ ഒരു സാഹചര്യത്തിൽ എങ്ങനെ ഈ സാഹചര്യത്തെ എങ്ങനെ അതിജീവിച്ച് മുമ്പോട്ട് പോകാം, ഇതാണ് ഗവൺമെന്റ് ആലോചിച്ചത്. അപ്പൊ കഴിയാവുന്നത്ര വേഗത്തിൽ ഈ പുതിയ സിസ്റ്റം രൂപപ്പെടുത്തി നടപ്പിലാക്കാനാണ് ശ്രമിച്ചത്. അത്തരം ആവശ്യകത വരുമ്പോൾ സംസ്ഥാന ഗവൺമെന്റുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ചില സംവിധാനങ്ങളുണ്ട്. ഐ ടി മിഷൻ, സീഡിറ്റ്, സ്റ്റാർട്ടപ്പ് മിഷൻ. ഈ സംവിധാനങ്ങൾ അടിയന്തര ഘട്ടങ്ങളിൽ ഉപയോഗിക്കാം. ഗവൺമെന്റ് ഉത്തരവ് രണ്ട് ഘട്ടങ്ങളിലായി ഇത് സംബന്ധിച്ച സംസ്ഥാന ഗവൺമെന്റ് ഉത്തരവ് നിലനിൽക്കുന്നുണ്ട്. ആ ഉത്തരവിന്റെ അടിസ്ഥാനത്തിലുള്ള നടപടിക്രമങ്ങളാണ് ഈ കാര്യത്തിൽ സ്വീകരിച്ചിട്ടുള്ളത്. ഇതിന്റെ ഭാഗമായി കേരളത്തിലെ സ്റ്റാർട്ടപ്പ് മിഷനെ പരമാവധി പ്രോത്സാഹിപ്പിക്കാനും കേരളത്തിന്റെ ഭാവി എന്നുള്ള നിലയ്ക്ക് ഡെവലപ്പ് ചെയ്യേണ്ടുന്നൊരു മേഖലയാണ്. അപ്പം ഇത്തരമൊരു സംവിധാനം ഉപയോഗിക്കാൻ തീരുമാനിച്ചു. അവർക്ക് ഇത് സംബന്ധിച്ച് ബീവറേജ് കോർപ്പറേഷൻ കത്ത് നൽകുകയുണ്ടായി. സ്റ്റാർട്ടപ്പ് മിഷൻ നടത്തിയ ശ്രമത്തിന്റെ ഭാഗമായി 29 പ്രപ്പോസൽ അവിടെ പരിഗണിക്ക് വന്നു. വീഡിയോ പ്രസന്റേഷൻ വഴിയാണ് അവരിത് ഈ നടപടികൾ സ്വീകരിച്ചത്, പരിശോധന നടത്തുകയും ചെയ്തിട്ടുള്ളത്. ഇങ്ങനെ പരിശോധന നടത്തിയപ്പോൾ 29 കമ്പനികളിൽ 5 കമ്പനികൾ യോഗ്യരാണെന്ന് കണ്ടെത്തി. ഒരു പ്രത്യേക ഐ ടി മിഷനും കൂടി ആലോചിച്ച് വിദഗ്ധരായിട്ടുള്ള ഒരു പാനലിനെ നിയോഗിച്ചാണ്, ഒരു കമ്മിറ്റിയെ നിയോഗിച്ചാണ് ഈ പരിശോധന നടത്തിയത്. പരിശോധന നടത്തിയപ്പോഴാണ് 5 കമ്പനികൾ ഇതിനകത്ത് പരിഗണിക്കപ്പെടേണ്ടത് എന്നുള്ള നിലയ്ക്ക് ലിസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഇതിന്റെ അടുത്ത ഘട്ടം എന്ന് പറയുന്നത് ഈ 5 കമ്പനികളിൽ ആരെ തിരഞ്ഞെടുക്കാം എന്നുള്ളതാണ്. ഇതിനുവേണ്ടി ചെയ്തത് ഈ രണ്ട് പ്രോസസ്സും പൂർത്തീകരിക്കുന്നതിന് വേണ്ടി പ്രത്യേകം വിദഗ്ധരുടെ കമ്മിറ്റിയാണ് നിയോഗിച്ചത്. ഈ ഇതിനകത്തുള്ള 29 അംഗങ്ങളിൽ നിന്ന് ആര് യോഗ്യർ എന്ന് കണ്ടെത്തുന്നതിനൊരു വിദഗ്ധ സമിതി, അവരാണ് അഞ്ച് കമ്പനികളെ തെരഞ്ഞെടുത്തത്. അതിൽ നിന്ന് ആര് യോഗ്യരാണ് എന്ന് തെരഞ്ഞെടുക്കുന്നതിന് വേണ്ടി മറ്റൊരു വിദഗ്ധ സമിതി. ഇങ്ങനെയെല്ലാമുള്ള പരിശോധനയുടെ ഭാഗമായിട്ടാണ് തെരഞ്ഞെടുപ്പ് കമ്പനിയെ തെരഞ്ഞെടുക്കുന്നത്. ഇത് ഈ പരിശോധനയിൽ പ്രധാനമായും പരിഗണിച്ച രണ്ട് കാര്യങ്ങൾ, അതൊന്ന് ഇത് ലാസ്റ്റ് ഇതിൽ യോഗ്യതയുള്ള ആളുകളെ തെരഞ്ഞെടുക്കുന്നതിന് വേണ്ടി അതിന് ഉള്ളവരുടെ നമ്മുടെ അപേക്ഷ ക്ഷണിച്ച സമയത്ത് ടെക്നിക്കൽ ബിഡിലും ഫിനാൻഷ്യൽ ബിഡിലും യോഗ്യത നേടിയവരെയാണ് ഇതിൽ തെരഞ്ഞെടുത്തത്. ഈ പരിശോധനയിലാണ് ഫെയർകോഡ് ടെക്നോളജീസ് എന്ന ഒരു കമ്പനി ഈ യോഗ്യത ഈ പരിശോധനയിൽ നേടുകയുണ്ടായി. ഈ കമ്പനിയാണ് ഏറ്റവും കുറഞ്ഞ തുക കോട്ട് ചെയ്തത്. അവർ കോട്ട് ചെയ്ത തുക 284,203 രൂപയാണ്. ഈ തുകയാണ് കമ്പനി കോട്ട് ചെയ്തത്.
ഇത് ഇതിന്റെ നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കുമ്പോൾ മദ്യം വിതരണം ചെയ്യുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു ബീവറേജ് ഔട്ട്ലെറ്റ് കൺസ്യൂമർ ഫെഡ് ഔട്ട്ലെറ്റ് ഈ രണ്ട് ഔട്ട്ലെറ്റുകളിലും കൂടി ഈ രണ്ട് മേഖലയിലും കൂടി 301 ഔട്ട്ലെറ്റുകളാണുള്ളത് കഴിഞ്ഞ ഗവൺമെന്റ് കാലത്ത് 306 ഔട്ട്ലെറ്റുകൾ പ്രവർത്തിച്ചിരുന്നു അതിൽ 5 ഇപ്പോഴും തുറന്നിട്ടില്ല അത് കഴിഞ്ഞ് 301 ഔട്ട്ലെറ്റുകളാണ് കേരളത്തിൽ പ്രവർത്തിക്കുന്നത് ഞാനിത് പറയുന്നത് കേരളത്തിൽ ഇതെല്ലാം എത്രയോ വർദ്ധിച്ചു നിന്നും മദ്യമൊഴുക്കാണ് എന്നൊക്കെയുള്ള പല പരാമർശങ്ങളും ആരോപണങ്ങളും കേരളത്തിൽ ഉയർന്നു വന്നിട്ടുണ്ട് അതിൽ വസ്തുതയില്ല എന്ന് ചൂണ്ടിക്കാണിക്കാനാണ് ഈ ഔട്ട്ലെറ്റുകൾ വഴിയാണ് നമുക്ക് വിതരണം ചെയ്യേണ്ടത് ഈ ഔട്ട്ലെറ്റുകൾ വഴി നമ്മൾ വിതരണം ചെയ്യുമ്പോൾ ഇതിനോടൊപ്പം നമ്മൾ കേരളത്തിന്റെ സ്ഥിതികൾ വെച്ച് പരിശോധിച്ച സമയത്ത് മറ്റ് ചില സംവിധാനങ്ങൾ കൂടി നമ്മൾ ഇതിന്റെ ഭാഗമായി നിശ്ചയിക്കേണ്ടായി അത് ഈ ഔട്ട്ലെറ്റുകൾ കൂടാതെ ബാർ ഹോട്ടലുകൾ കേരളത്തിൽ 612 ബാർ ഹോട്ടലുകളുണ്ട് 612 ബാർ ഹോട്ടലുകളിൽ ഇപ്പോൾ നിലവിൽ ഗവൺമെന്റ് തീരുമാനിച്ച വ്യവസ്ഥക്കനുസരിച്ച് മദ്യം വിൽക്കാൻ തയ്യാറായത് 576 ബാർ ഹോട്ടലുകളാണ് അവരാണ് അംഗീകാരം നേടിയിട്ടുള്ളത് ബാക്കിയുള്ള ആളുകൾക്ക് അപേക്ഷിച്ച് വാങ്ങാനുള്ള സന്ദർഭിനിയുമുണ്ട് അപ്പൊ 576 ബാർ ഹോട്ടലുകൾ വഴി മദ്യം നൽകും ബാർ ഹോട്ടലുകൾ വഴി മദ്യം നൽകുന്നത് ബാറിനകത്ത് ഇരുന്ന് കഴിക്കാനല്ല ബാറിനകത്ത് ബാർ ഹോട്ടലുകൾ പൊതുവെ തുറക്കുന്നില്ല എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ ബാർ ഹോട്ടലുകളിൽ ഇരുന്ന് മദ്യം കഴിക്കുന്നതിനുള്ള സൗകര്യമില്ല അത് അനുവദിക്കുന്നില്ല അവിടെ ഒരു പ്രത്യേക കൗണ്ടർ തയ്യാറാക്കി പാർസലായി ബോട്ടിൽ കൊടുക്കാം ഇതാണ് തീരുമാനം അതിന് ആവശ്യമായ നിയമ നടപടികളും ഗവൺമെന്റ് സ്വീകരിച്ചിട്ടുണ്ട് ഈ കേന്ദ്രങ്ങളിലും മദ്യം വിൽക്കാം കേരളത്തിൽ 360 ബീറും വൈനും വിൽക്കുന്ന ഷോപ്പുകളുണ്ട് ബീർ പാർലർ എന്നുള്ള നിലയിൽ ഇതിൽ 291 പേർ ഈ പുതിയ രീതിയിൽ വിൽപ്പന നടത്തുന്നതിന് വേണ്ടി സന്നദ്ധമായിട്ടുണ്ട് ബീർ പാർലറും ബീറും വൈനും വിൽക്കുന്ന സ്ഥലങ്ങളിൽ അത് മാത്രമേ വിൽക്കൂ അവിടെ വിദേശ മദ്യം വിൽക്കുന്നില്ല ബീറും വൈനും മാത്രമേ വിൽക്കുന്നുള്ളൂ ഇവരെല്ലാം ലൈസൻസ് ചെയ്ത് നടത്തുന്ന സ്ഥാപനങ്ങളാണിത് അപ്പൊ ഈ സൗകര്യങ്ങൾ ഉണ്ടാക്കുന്നതിന് വേണ്ടി തീരുമാനമെടുത്തിട്ടുണ്ട് അപ്പൊ ഈ സംവിധാനം ഉപയോഗിച്ച് വിൽപ്പന നടത്തുക എന്നുള്ള നിലപാടാണ് ഈ കാര്യത്തിൽ സ്വീകരിച്ചത് അപ്പം ഈ സിസ്റ്റം നമ്മൾ പ്രാവർത്തികമാക്കുന്ന സന്ദർഭത്തിൽ ഇതിന്റെ ചില അനുബന്ധ ചെലവുകളുണ്ട് SMS ബന്ധപ്പെട്ട ചെലവുകളുണ്ട് ക്ലൗഡിന്റെ വാടക കൊടുക്കേണ്ടതുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് വന്നേക്കാനിടയുള്ള അറ്റകുറ്റപ്പണികളുണ്ട് ഇത് എങ്ങനെ പരിഹരിക്കാൻ കഴിയും എന്നുള്ളതിനെ കുറിച്ച് ആലോചിച്ചപ്പം ഒരു കൺസ്യൂമർക്ക് 50 വീതം കളക്ട് ചെയ്യണം എന്ന് തീരുമാനിച്ചു അപ്പൊ ബീവറേജാണ് ഇത് നടത്തുന്നത് കൺസ്യൂമർ ഫെഡിന്റെ ഔട്ട്ലെറ്റുകളിൽ അതുപോലെ ബാർ ഹോട്ടലുകളിൽ ഇങ്ങനെ വിൽക്കുന്ന കേന്ദ്രത്തിൽ കൺസ്യൂമർക്ക് 50 എന്ന് കണക്കാക്കി ബന്ധപ്പെട്ട ഏജൻസി ആരാണോ ഈ മദ്യം കൊടുക്കുന്നത് അവരടക്കണം ബീവറേജ് കോർപ്പറേഷൻ അടക്കണം അങ്ങനെ അടയ്ക്കുമ്പോൾ ഈ ബാർ ഹോട്ടലിൽ നടക്കണം ബീറും വൈനും വിൽക്കുന്ന കേന്ദ്രത്തിൽ നടക്കണം കൺസ്യൂമർ ഫെഡിന്റെ ഔട്ട്ലെറ്റ് ഒന്നും അടക്കണം മറ്റത് ബീവറേജിന്റെ നിയന്ത്രണത്തിലാണ് 265 ഔട്ട്ലെറ്റുകൾ ബീവറേജിന്റെ നിയന്ത്രണത്തിൽ തന്നെയാണ് ബീവറേജ് ആണ് ഇതിന്റെ പൂർണ്ണമായ മാനേജ്മെന്റ് വഹിക്കുന്നത് അങ്ങനെ വരുമ്പോൾ ഇവിടെ ഇപ്പൊ കേരളത്തിൽ പ്രചരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഗതിയെ പ്രചരിക്കല്ല പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഗതി ഈ കമ്പനിക്ക് 50 കൊടുക്കുകയാണെന്നാണ് അതല്ല വസ്തുത ബീവറേജ് കോർപ്പറേഷനാണ് ഈ പല പത്രങ്ങളും ഇതിന്റെ ചാനലുകളെല്ലാം ഇതിന്റെ വസ്തുത എന്താണെന്നുള്ളത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് അത് തന്നെയാണ് ഞാൻ എനിക്ക് ആവർത്തിക്കാനുള്ളത് പക്ഷെ ഗവൺമെന്റ് ഇത് സംബന്ധിച്ച് ഇതുവരെയും ഔദ്യോഗികമായിട്ടുള്ള ഒരു നിലപാട് പറഞ്ഞു കഴിഞ്ഞിട്ടില്ല ആദ്യമായിട്ടാണ് ഇപ്പോൾ പറയുന്നത് അപ്പം ഈ 50 ബീവറേജ് കോർപ്പറേഷൻ വഴി
ഇതിന് ബന്ധപ്പെട്ട് വരുന്ന ചെലവുകൾ വഹിക്കുന്നതിന് വേണ്ടിയുള്ളതാണ്. നാളെ മറ്റൊരു ആക്ഷേപം വരാതിരിക്കുന്നതിനുണ്ട്. ഒരു കാര്യം കൂടി ഞാൻ വ്യക്തമാക്കുകയാണ്, എസ് എം എസ് വഴി അടക്കാനുള്ള തുക ഈ കമ്പനിയാണ് അടക്കേണ്ടി വരിക. ഈ ഫെയർകോഡ് എന്ന കമ്പനിയാണ് അടക്കേണ്ടി വരിക. അത് 15 പൈസയാണ് വരിക. അത് അവരടക്കണം. അവരടച്ചു കഴിഞ്ഞാൽ അവർക്ക് ബീവറേജ് കോർപ്പറേഷൻ പേയ്മെന്റ് എത്രയാണോ കൊടു അടക്കുന്നത് അത് ബീവറേജ് കോർപ്പറേഷനാണ് നൽകുക. ഇത് അവർ വഴിയേ അടക്കുക, ഇത് കരാർ പ്രകാരം അവർ വഴിയേ അത് അടക്കാൻ കഴിയും. അതുകൊണ്ട് ആ കാശ് ഈ 50 പൈസയിൽ നിന്നാണ് അതും നിർവഹിക്കുന്നത്. അതാണ്, 15 പൈസയാണ് ഇതുവഴി. അത് അതിൽ വേറൊന്നും ചെയ്യാൻ കഴിയുന്നില്ല. കൃത്യമായിട്ട് ബില്ല് പ്രകാരം അടയ്ക്കുന്ന ഒരു തുകയാണിത്. ഇതാണ്, ഇത് ബീവറേജ് കോർപ്പറേഷനാണ് ഇതിന്റെ എല്ലാ മാനേജ്മെന്റും ഈ കാര്യങ്ങളുള്ളത്. ഇതിനകത്ത് ക്ലൗഡിന്റെ വാടക അതുപോലുള്ള കാര്യങ്ങളെല്ലാം സീഡിറ്റ് വഴിയാണ് അടയ്ക്കുന്നതിന് വേണ്ടിയുള്ള നടപടി. ഇതിന്റെ പൊതുവായ മാനേജ്മെന്റും അതിന്റെ ഭാഗമായി വരുന്ന ചെലവും ബീവറേജ് കോർപ്പറേഷനാണ്. ബീവറേജ് കോർപ്പറേഷൻ എന്ന് പറയുന്നത് സ്വകാര്യ ഉടമസ്ഥതയിലുള്ളതല്ല, സർക്കാരിന്റെ ഉടമസ്ഥതയിലുള്ളതാണ്, പൊതുമേഖലയാണ്. അപ്പൊ ആ ക്രമീകരണമാണ് ഈ കാര്യത്തിൽ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇത് ഇതിന്റെ മറ്റു സാങ്കേതികമായ മറ്റ് വിശദാംശങ്ങളിലേക്ക് പോകണം എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നില്ല. എന്നാലും പൊതുവായി ചില കാര്യങ്ങൾ പറയാനുള്ളത്, ഇതിന്റെ ഭാഗമായി ബീവറേജ് ഔട്ട്ലെറ്റുകളുടെ മുമ്പിലോ അല്ലെങ്കിൽ ബാറിന്റെ മുമ്പിലോ വരുന്ന ക്യൂവിൽ ഒരു സമയം 5 അംഗങ്ങളെ ഉണ്ടാകാൻ പാടുള്ളൂ. ആരോഗ്യവകുപ്പ് നിർദ്ദേശിച്ചിട്ടുള്ള എല്ലാ പ്രോട്ടോക്കോളും അനുസരിച്ചായിരിക്കണം. ഈ ഔട്ട്ലെറ്റിലെല്ലാം വർക്ക് ചെയ്യുന്നവർക്ക് ആവശ്യമായ മാസ്ക്, സാനിറ്റൈസർ എല്ലാം നൽകുന്നുണ്ട്. ഔട്ട്ലെറ്റുകൾക്ക് മുമ്പിൽ അവിടെ എത്തിച്ചേരുന്നവരെ കൂടി കണക്കാക്കിക്കൊണ്ട് അവിടെ കൈ കഴുകുന്നതിന് വേണ്ടിയുള്ള വെള്ളം, സോപ്പ്, ഈ ക്രമീകരണങ്ങളെല്ലാം ഉണ്ടാക്കണമെന്ന് നിശ്ചയിച്ചിട്ടുണ്ട്. ആവശ്യമാണെങ്കിൽ അവിടെ സാനിറ്റൈസറും നമുക്ക് ഉപയോഗിക്കാൻ കഴിയും. ഈ ക്യൂവിൽ ഇതിനകത്ത് ഈ ബുക്കിംഗിൽ ഒരാൾക്ക് ഒരു ദിവസം ഒരാൾ ഈ ബുക്കിംഗിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ 4 ദിവസത്തേക്ക് അദ്ദേഹത്തിന് ആ നമ്പറിൽ ബുക്ക് ചെയ്യാൻ പറ്റില്ല. 4 ദിവസത്തേക്ക്. അപ്പോ പിന്നീട് 4 ദിവസം കഴിഞ്ഞതിന് ശേഷമേ മദ്യം സപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ഒരാൾക്ക് 4 ദിവസത്തിൽ ഒരു തവണയേ മദ്യം വിതരണം ചെയ്യാൻ കഴിയുള്ളൂ. 5 ദിവസത്തിൽ 1 തവണ. പിന്നെ 4 ദിവസം വാങ്ങി 4 ദിവസം കഴിഞ്ഞാലേ നമുക്ക് അടുത്ത ബുക്കിംഗ് അവർക്ക് സ്വീകരിക്കാൻ കഴിയുള്ളൂ. ബുക്കിംഗിന് വേണ്ടിയുള്ള സമയം നിശ്ചയിച്ചിരിക്കുന്നത് കാലത്ത് 6 മണി മുതൽ രാത്രി 10 മണി വരെയാണ് ബുക്കിംഗിന് വേണ്ടിയുള്ള സമയം. മദ്യം നൽകുന്നതിന് വേണ്ടിയുള്ള സമയം തീരുമാനിച്ചിരിക്കുന്നത് രാവിലെ 9 മണി മുതൽ വൈകുന്നേരം 5 മണി വരെയാണ്. 5 മണിക്ക് ക്യൂ അവസാനിപ്പിച്ച് ഷോപ്പ് ക്ലോസ് ചെയ്യണം എന്നുള്ളതാണ് പൊതുവായി. പിന്നെ അതിന്റെ അത്യാവശ്യ സമയവും കാര്യങ്ങളൊക്കെ എങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ അവിടെ ഉപയോഗിക്കുക എന്നുള്ളതല്ലാതെ വിൽപ്പന 5 മണിക്ക് തന്നെ അവസാനിപ്പിക്കണം എന്നുള്ളതാണ് ഉള്ളത്. ഇതിൽ ഒരു ഗവൺമെന്റിന് വേണ്ടി അഭ്യർത്ഥിക്കാനുള്ള ഒരു കാര്യം, ജനങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ള, മദ്യം ഉപയോഗിക്കുന്നവരോട്, ബുക്കിംഗിൽ അനുമതി കിട്ടാത്ത ഒരാൾ മദ്യം വാങ്ങാൻ ഔട്ട്ലെറ്റുകളുടെ മുമ്പിലോ ബാറിന്റെ മുമ്പിലോ വരാൻ പാടില്ല. ആർക്കാണോ നിയമപരമായിട്ട് ടോക്കൺ ലഭിച്ചത് അവർ മാത്രമേ അവിടെ വരാൻ പാടുള്ളൂ, അല്ലാത്ത ആളുകൾ വരാൻ പാടില്ല. അത് ഇത് സാധാരണ നിലയിൽ ഈ ഔട്ട്ലെറ്റുകളെല്ലാം ഉപയോഗിക്കുന്ന ആളുകളെല്ലാം ഈ കാര്യങ്ങൾ പരിഗണിക്കേണ്ടതുണ്ട്. ഗവൺമെന്റിന്റെ ഈ നിർദ്ദേശം, ഇത് വിൽപ്പന നടത്തുമ്പോഴുള്ള ഈ നിർദ്ദേശം പൂർണ്ണമായിട്ടും അംഗീകരിച്ചുകൊണ്ട് സഹകരിക്കേണ്ട, ജന പൊതുവെയുള്ള സഹകരണം ഉണ്ടാവേണ്ടതുണ്ട് എന്നുള്ളതാണ് ഇത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ പറയാനുള്ളത്. ഇതാണ് പൊതുവെ. ഇത് സംബന്ധിച്ച ഒരു നോട്ട് നിങ്ങൾക്ക് വിതരണം ചെയ്യുന്നുണ്ട്. ഇതിന്റെ മറ്റ് വിശദാംശങ്ങളെല്ലാം, ഈ ആപ്പ് ഇംപ്ലിമെന്റ് ചെയ്യുമ്പോഴുള്ള വിശദാംശങ്ങളെല്ലാം ഈ നോട്ടിൽ പറയുന്നുണ്ട്. അത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. ഇതാണ് ചിലർക്ക് ഇപ്പൊ തന്നെ ഇതിനു മുമ്പ് തന്നെ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. അത് ഓ ശരി, അത് നിങ്ങൾ പിന്നെ മുൻകൂട്ടി സോറി മുൻകൂട്ടി പറയുന്നത്, എല്ലാവരും പൊതുവെ ഡേറ്റൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ഇത് തുറക്കുന്നത് നാളെ രാവിലെ മുതൽ, രാവിലെ 9 മണി മുതൽക്കാണ് പ്രവർത്തനം ആരംഭിക്കുന്നത്. അപ്പം നാളെ രാവിലെ 9 മണി മുതൽ വൈകുന്നേരം 5 മണി വരെ. നാളത്തെ ഡേറ്റ് ഡേറ്റ് എന്നാ 28.
മെയ് 28 രാവിലെ 9 മുതൽ വൈകുന്നേരം 5 വരെ ഈ പറഞ്ഞ കേന്ദ്രങ്ങളിലെല്ലാം മദ്യം ലഭിക്കും. ഇവിടെ ഈ പ്രഖ്യാപനം നടന്നു കഴിഞ്ഞാൽ പിന്നെ ആപ്പ് പ്രവർത്തനക്ഷമമാവും. അതിപ്പം നോക്കാം നമുക്ക്, ഇതിന്റെ ഒരു പ്രായോഗികമായ അനുഭവം എന്താന്നുള്ളത് നോക്കട്ടെ. നോക്കിയിട്ട് നമുക്ക് എന്തെങ്കിലും ക്രമീകരണം തുടർന്ന് എന്തെങ്കിലും ഉണ്ടാവണം എന്നുള്ളത് നമുക്ക് പരിശോധിക്കാം. അതെ അതെ, നോക്ക, ചിലപ്പോ സാങ്കേതികമായിട്ട് ചെയ്യാം, അങ്ങനെ ചെയ്യാതിരിക്കണം എന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത്. സാങ്കേതികമായിട്ട് പറഞ്ഞത് ശരിയാണ്, അതൊക്കെ എങ്ങനെ ചെയ്യാം, നമുക്ക് എങ്ങനെ നിയന്ത്രിക്കാം എന്നുള്ളത് നമുക്ക് ഈ അനുഭവത്തിന്റെ അടിസ്ഥാനം നമുക്ക് പരിശോധിച്ച് ആവശ്യമായ ക്രമീകരണം ഉണ്ടാക്കാം. അല്ല, ഈ സിസ്റ്റമൊക്കെ എല്ലാ പരിശോധനയും നടത്തി, സിസ്റ്റത്തിന്റെ പരിശോധനയൊക്കെ നടന്നു കഴിഞ്ഞിട്ടുണ്ട്. ആ പരിശോധനയിലൊന്നും പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല, എല്ലാ പരിശോധനയും നടന്നു. അതുകൊണ്ടാണ് കുറച്ച് ദിവസങ്ങൾ ഇത് താമസിച്ചു പോയത്. പലരും നിങ്ങൾ തന്നെ എത്രയോ പത്രക്ക മീഡിയസിന്റെ ആളുകൾ എന്നെ വിളിച്ച് എന്നെ നേരിട്ട് വിളിച്ചു വെച്ചിട്ടുണ്ട്, എപ്പോഴാണ് തുറക്കുക, എന്താണ് ക്രമീകരണം. അതിന്റെ ഇടയിൽ ഒരു ദിവസം ഞാൻ മീഡിയസിനെ കണ്ടിരുന്നു, അപ്പൊ ഞാൻ പറഞ്ഞത് അന്നേരം പിടിച്ചിട്ടുണ്ടാവില്ല പലർക്കും, ഡേറ്റ് പറയാത്തത് കൊണ്ട്. ഡേറ്റ് അങ്ങനെ പറയാൻ കഴിയുമായിരുന്നില്ല, കാരണം ഈ സിസ്റ്റം പൂർണ്ണമായി കഴിയുന്നത്ര, എന്തായാലും ഇതൊക്കെ മനുഷ്യനിർമ്മിതമല്ലേ, ചില സമയത്തൊക്കെ എന്തെങ്കിലും സംഭവിച്ചു പോയാലോ, കഴിയുന്നത്ര ഒരു പ്രശ്നം വരാതെ ഇത് കൃത്യമായിരിക്കണം എന്നതിന് എല്ലാ ശ്രമവും നടത്തിയിട്ടുണ്ട്. അതിനുശേഷമാണ്, എല്ലാ നടപടിക്രമങ്ങളും പൂർത്തീകരിച്ചതിന് ശേഷമാണ് ഗൂഗിളിന്റെ ക്ലിയറൻസ് കിട്ടിയത്. ഗൂഗിളിന്റെ ക്ലിയറൻസ് ഇന്നലെ തന്നെ ഗൂഗിളിന്റെ ക്ലിയറൻസ് വന്നു കഴിഞ്ഞിട്ടുണ്ട്. അപ്പം പറഞ്ഞു, അങ്ങനെ നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്യുക, കമ്പനിക്കൊരു എസ്റ്റിമേഷൻ ഉണ്ടാവും, അതിപ്പം നമ്മളങ്ങനെ പരസ്യമായി ചർച്ച ചെയ്യേണ്ട, ഇത് അങ്ങനെ ഒരു സംഗതിയല്ലേ. ഇപ്പോഴും നമ്മൾ പറയുന്നത് കഴിയുന്നത്ര ആളുകൾ ഈ മദ്യം ഉപയോഗിക്കാതിരിക്കണമെന്ന. ഉപഭോക്താവിനില്ല ഇത്, നമ്മളിപ്പം പിന്നെ ബീവറേജ് കോർപ്പറേഷൻ ഇത് ചെലവഴിക്കുക, ഈ ചെലവിലേക്ക് ബാറിന്റെ ആളുകളിൽ നിന്ന് കൺസ്യൂമർക്ക് 50 എന്നുള്ള കണക്കാക്കി ബാർ ഉടമ ആരാണോ അവർ ബീവറേജ് കോർപ്പറേഷൻ അടക്കണം, കൺസ്യൂമർ ഫെഡും അടക്കണം. ഇല്ല, കൺസ്യൂമർ ഈടാക്കാൻ പാടില്ല, കൺസ്യൂമറിന്റെ അടുത്ത് ഈടാക്കാൻ കഴിയില്ല, കാരണം ഇതിന് നമ്മളൊരു റേറ്റ് നിശ്ചയിക്കുന്നുണ്ട്, MRP റേറ്റ്. ആ റേറ്റിലെ മദ്യം വിൽക്കാൻ പാടുള്ളൂ. ബാറില് മദ്യം വിൽക്കുമ്പം അങ്ങനെയല്ലോ, നമ്മൾ ബോട്ടിൽ പൊട്ടിച്ച് കൊടുക്കുന്ന സമയത്ത് വില ഈ MRP റേറ്റ് വെച്ചിട്ടല്ലോ വില കണക്കാക്കുന്നത്. അപ്പം ഇതിന് അതേ പറ്റുള്ളൂ, MRP റേറ്റ് ഉണ്ട്, ബീവറേജ് കോർപ്പറേഷനാണ് ലിക്കർ കൊടുക്കുന്നത്, അപ്പോൾ ഒരു റേറ്റ് അടിച്ചിട്ടുണ്ട്, ആ റേറ്റ് മാത്രമേ ഈടാക്കാൻ പാടുള്ളൂ. അതിൽ കൺസ്യൂമേഴ്സിൻ്റെ അടുത്തു നിന്ന് കൂടുതൽ തുക വാങ്ങാൻ പാടില്ല. SMS കമ്പനിക്കല്ല, കമ്പനി വഴിയാണ് SMS അതിന്റെ കാശ് അടയ്ക്കേണ്ടത്, കമ്പനി വഴിയാണ് അടയ്ക്കേണ്ടത്. ഒരു ഒരു ടോക്കണുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇത് വരിക. SMS അല്ല, വിസ എങ്ങനെ ഈടാക്കുന്നത്? ബുക്കിങ്ങിന് 12 ഒരു ഒരു കൺസ്യൂമർക്ക് അല്ലെ, ഒരു ഫോണിന് 15 വരും അല്ലേ, അങ്ങനെയല്ലേ കണക്കാക്കുന്നത്? ആ, നിങ്ങൾ അതിന്റെ ടെക്നിക്കലൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് മറുപടി പറയാൻ പറ്റില്ല. ഞാൻ അത് കുറച്ച് കാര്യങ്ങൾ ഇതിന്റെ നമ്മളെ കുറിപ്പിൽ പറഞ്ഞിട്ടുണ്ട് എങ്ങനെയാണെന്നുള്ളത്. എങ്ങനെ? ഇല്ലല്ലോ, ഉണ്ടാവാൻ സാധ്യതയില്ലല്ലോ. ഈ നോട്ടിലുണ്ടോ? ഈ നോട്ടിൽ അല്ല, എന്തെന്ന് എനിക്ക് മനസ്സിലായില്ല, എന്താ 3000 എന്താ പ്രശ്നം പറഞ്ഞത്? 3000 എന്താ പ്രശ്നം പറഞ്ഞത്? പറഞ്ഞാ മതി.
റെന്റല് ബീവറേജ് ആണ് കൊടുക്കുക. ബെക്കോഡ് അവർക്ക് കിട്ടുന്ന കാശ് 2,84,203 അതാണ് അവർക്ക് കിട്ടുക. ഒരു വർഷം കഴിഞ്ഞിട്ട് അവർക്ക് വീണ്ടും തുടർന്ന് കൊടുക്കുകയാണെങ്കിൽ വാടക കൊടുക്കേണ്ടതുണ്ട്. 200,000 വാടക. പക്ഷെ ഇത് തികച്ചും താൽക്കാലികമായ സംവിധാനമാണ്. ഇത് ഏതുവരെ പോകും എന്നുള്ളത് ഇപ്പോൾ പറയാൻ പറ്റില്ല. അപ്പോ ഇതിന്റെ അനുഭവം ഭാവിയിൽ നമ്മൾ പരിശോധിക്കും. ഇത് പെട്ടെന്ന് വരേണ്ട സാഹചര്യങ്ങളൊക്കെ മനസ്സിലാക്കിക്കൊണ്ടാണ് അവര് വേറെ രീതിയിലുള്ള അല്ല. ഇതെന്തായാലും ഇതെല്ലാം സർക്കാർ തന്നെയാണ്, വേറെ പുറത്തില്ല. ഈ ഈ ഈ ഇതിന്റെ മാത്രല്ല ഇത്. അത് സാധാരണ നിലയിൽ നമ്മളിപ്പോ കേരളത്തിൽ ഇതുപോലുള്ള വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ചില സംവിധാനങ്ങളുണ്ട്. അത് വെച്ചുകൊണ്ടുള്ള നിലപാടാണ് എടുത്തിരിക്കുന്നത്. എന്തെങ്കിലും എന്തോ പറയാൻ നോക്കി. ആ ക്ലബിൻ്റെത് സ്പ്രിങ്കിൾ ഒന്ന് ഇതിന്റെ കൂട്ടത്ത് കൂട്ടിക്കുറച്ചല്ല പറയാം. ഞാൻ അതിനെപ്പറ്റി വിശദീകരിക്കാനുമില്ല. ഈ ഇത് ഇപ്പൊ ക്ലബിന്റെ കാര്യത്തിൽ കല നിങ്ങൾ പറഞ്ഞതുകൊണ്ടാ ഞാൻ പറഞ്ഞത്. സ്പ്രിങ്കിൾ എന്നൊരു ശബ്ദം വന്നല്ലോ, അത് ചർച്ച വേണ്ട എന്നുള്ളത് കൊണ്ട് അല്ല. ഇത് ഇവര് വേണം ക്ലൗഡിന്റെ വാടക കൊടുക്കുന്നത് സ്രീഡിറ്റ് വഴിയാണ്. സ്രീഡിറ്റിന് ഇതിന്റെ അകത്ത് വേർതിരിച്ചിട്ടില്ല, അതിന്റെ അകത്ത് നിലനിർത്തിയാണ് ചെയ്തിട്ടുള്ളത്. ആ ക്രമീകരണം ഉണ്ടാക്കിയിട്ടുണ്ട്. നിങ്ങൾ പറഞ്ഞത് അദ്ദേഹം പറഞ്ഞൊരു കാര്യം പറഞ്ഞോട്ടെ, അദ്ദേഹം പറഞ്ഞൊരു കാര്യം പറഞ്ഞോട്ടെ. ഈ ക്ലബിന്റെ കാര്യത്തിലും അവിടെ നമ്മൾ അനുവദിക്കും. ക്ലബിൽ അനുവദിക്കുന്ന സമയത്ത് ഈ സിസ്റ്റം അല്ല ക്ലബിൽ. ക്ലബ് അതിലുള്ള അംഗങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്. ആ അംഗങ്ങൾക്ക് മാത്രമേ അത് ഉപയോഗിക്കാൻ പാടുള്ളൂ. അത് പരിശോധിക്കുന്നതിനും മനസ്സിലാക്കുന്നതിനൊക്കെയുള്ള സംവിധാനമുണ്ട്. അവർക്ക് മദ്യം കൊടുക്കുന്നതിന് വേണ്ടിയുള്ള നടപടി എടുക്കുന്നുണ്ട്. നാളത്തേക്ക് ക്രമീകരണം പൂർത്തിയാവും എന്ന് പറയാൻ കഴിയില്ല. ഏതായാലും ഈ ആഴ്ച തന്നെ അതിനുള്ള ക്രമീകരണം ഉണ്ടാക്കും. ഞാന് ഈ കാര്യങ്ങൾ എന്താണ് ഗവൺമെന്റ് നിലപാട് എന്നുള്ളത് വിശദീകരിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അത് തന്നെയാണ് ഇനിയും ആവർത്തിച്ച് പറയാനുള്ളത്. അപ്പം ഇത് കമ്പനിക്ക് കൊടുക്കുന്നില്ല. ആരോപണം ഉന്നയിക്കുന്നതിന് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. ഇതിൻ്റെയൊക്കെ രേഖയുണ്ട്. ഇതിനെ നടപ്പിലാക്കുന്ന സമയത്ത് എങ്ങനെ നടപ്പിലാക്കാൻ കഴിയുമെന്ന് നടപ്പിലാക്കുന്നു എന്നുള്ളത് ആരിൽ നിന്നും മറച്ചു വെക്കാൻ കഴിയുന്നതല്ല. അപ്പം അതുകൊണ്ട് ജനങ്ങളെ ധാരണയല്ല, ജനങ്ങളിൽ ഇങ്ങനെ ഒരു ധാരണ സൃഷ്ടിക്കാൻ ശ്രമിക്കല്ലേ. അത് ജനങ്ങൾ മനസ്സിലാക്കുന്നു തന്നെയാണ്. ഞാൻ അതെ, അതുകൊണ്ട് ഞാനത് പേരെടുത്ത് പറയണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. ഞാൻ നിങ്ങൾ പറഞ്ഞിട്ടില്ലെങ്കിൽ ഞാൻ അത്രയും പറയില്ല. അപ്പം അതുകൊണ്ട് പിന്നെ ഇതാണ് ഞാനിവിടെ നടപ്പിലാക്കുന്ന വസ്തുതയാണ് പറഞ്ഞത്. അത് നിങ്ങൾക്കെല്ലാം ഭാവിയിലും വരും. ഞാൻ പറഞ്ഞതാണോ ശരി അല്ലെങ്കിൽ വന്ന ആരോപണങ്ങളാണോ ശരി എന്നുള്ളത് ഭാവിയിൽ നിങ്ങൾക്ക് എല്ലാവർക്കും പരിശോധിക്കാം. പരിശോധിച്ചിട്ട് വസ്തുത എന്താണ് എന്നുള്ളതിനെ സംബന്ധിച്ച് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാൻഡി, മിലിറ്ററി കാൻഡീൻ എന്ന് പറയുന്നത് ഈ ക്ലബിൽ പെടുന്നതാ? മിലിറ്ററി കാൻഡീൻ നോക്കാം, അതിന്റെ നിയമവശം പരിശോധിച്ചിട്ട് ചെയ്യാം. ഓ അല്ല, അതിപ്പോ തീർത്ത് പറയാൻ പറ്റില്ല. ഞാൻ പറഞ്ഞത് ഇതുവരെ നമുക്ക് അപേക്ഷ കിട്ടിയതാ. അപ്പൊ അവര് ഇത് അവര് അംഗീകരിക്കുന്നില്ലെങ്കിൽ എന്ത് ചെയ്യണമെന്ന് നമ്മൾ ആലോചിക്കാം. അവര് ഓ അങ്ങനെ ഞാൻ ഇപ്പൊ പറയാൻ തയ്യാറല്ല. അതിപ്പോ അത് നടത്തി വെക്കുന്ന സമയത്തല്ലേ പറയാൻ. അവർക്ക് കമ്മീഷൻ കിട്ടുന്നുണ്ട്, അവർക്ക് ബാറിലെ പോലുള്ള ലാഭം ചില സമയത്തുണ്ടായിരുന്നു വരില്ല. അപ്പൊ അതുകൊണ്ട് അത് മിക്കവാറും ഭൂരിപക്ഷം ബാറിന്റെ ഉടമകളും സഹകരിക്കാൻ തയ്യാറായിട്ടുണ്ട്. ഇനിയും ബാറുകൾ തയ്യാറാകും എന്ന് തന്നെയാണ് നമ്മൾ ഗവൺമെന്റ് പ്രതീക്ഷിക്കുന്നത്. കാരണം അവർ ലൈസൻസ് റിന്യൂ ചെയ്യണ്ടേ, ലൈസൻസ് അവർക്ക് പുതുക്കണം. പിന്നെ ഒരു വർഷത്തേക്ക് 30,00,000 രൂപ അവരുടെ ലൈസൻസ് ആണ്. ഈ ഗവൺമെന്റ് വന്നതിന് ശേഷം 8,00,000 രൂപ ലൈസൻസ് ഫീസ് വർദ്ധിപ്പിച്ചിട്ടുണ്ട്. 23,00,000 ഞാൻ ചുമതലയെടുക്കുന്ന സമയത്തുള്ളത്. പിന്നീട് ഇത് ബാറ് നടത്താൻ തീരുമാനിച്ച സന്ദർഭത്തിൽ 5,00,000 കൂട്ടി. ഇപ്പം പിന്നെ അപ്പം 28 ഇത്തവണ ഇപ്പം 30,00,000 ബാറിൻ്റെ ഫീസ്. അപ്പം അത് ക്രമാനുഗതമായി വർദ്ധിപ്പിച്ച് വന്നിട്ടുണ്ട്. ആ ഫീസ് അടച്ചെങ്കിലേ അവർക്ക് റിന്യൂ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം അത് എല്ലാം ഇതുപോലുള്ള നിയമപരമായിട്ടുള്ള വശങ്ങളെ ബന്ധപ്പെട്ടതാണ്. എല്ലാവരും സഹകരിക്കാൻ തയ്യാറാവുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റില്ല. അപ്പം സഹകരിക്കുന്നില്ലേ, അപ്പം എന്ത് ചെയ്യണമെന്ന് അപ്പം ആലോചിക്കുക, അത്രേ ഉള്ളൂ. ടേൺ ഓവർ ടാക്സ് അത് ഞാൻ നോക്കിയിട്ടില്ല. അല്ല, വേറെ എങ്ങനെ ടാക്സ്? ഇത് ഇവിടെയോ ഇപ്പോ ഇവർക്കോ?
അല്ല, അത് വേറൊരു പ്രശ്നമാണത്. അത് അതിപ്പോ നമ്മളെ ഗവൺമെന്റിന്റെ അവര് ബാർ അസോസിയേഷൻകാർ ഡിമാൻഡ് ഉന്നയിച്ചിട്ടുണ്ട്. ആ ഡിമാൻഡിന്റെ അടിസ്ഥാനത്തിലുള്ള തീരുമാനം എടുത്തിട്ടില്ല. കേരളം ഒരു പ്രത്യേക സാഹചര്യത്തിൽ നിൽക്കുകയാണ്. ഗവൺമെന്റിന്റെ വരുമാനം വൻതോതിൽ കുറയുകയും ചെലവ് വൻതോതിൽ വർദ്ധിക്കുകയും ചെയ്തിട്ടുണ്ട്. അത്തരമൊരു സാഹചര്യത്തിൽ ഗവൺമെന്റ് വരുമാനവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന പ്രശ്നമായതുകൊണ്ട് കൂടുതൽ പരിശോധിക്കേണ്ടുന്ന പ്രശ്നമുണ്ട്. ആ പരിശോധന എല്ലാം നടത്തിയിട്ട് ഒരു ന്യായമായ തീരുമാനത്തിൽ എടുക്കാൻ കഴിയും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ബീവറേജ് കോർപ്പറേഷന് എത്ര പൈസ പോയാലും എന്താ ഇപ്പൊ പ്രശ്നം? അത് പബ്ലിക് സെക്ടർ അല്ലേ? അല്ല, അത് ബീവറേജ് കോർപ്പറേഷൻ ഇതിപ്പം ബീവറേജ് പബ്ലിക് സെക്ടറിന് കൊടുക്കുന്നതിന് ആരും എതിർക്കുന്നില്ലല്ലോ. പബ്ലിക് സെക്ടറിന് കൊടുക്കുന്നതിനെ പൊതുവെ അംഗീകരിക്കുകയും പബ്ലിക് സെക്ടറിനെ നിലനിർത്തണം എന്ന് പറയുകയല്ലേ ചെയ്തിട്ടുള്ളത്. ബീവറേജ് കോർപ്പറേഷൻ പബ്ലിക് സെക്ടറാണ്. നമ്മൾ അതിൽ വിഷമിക്കുന്നു വേണ്ട. ഇത് ഉപയോഗിക്കുന്നവരെ ബാധിക്കും. അവരത് പരിശോധിക്കട്ടെ, അവർക്ക് പറ്റെങ്കിൽ ചെയ്താൽ മതിയല്ലോ. ഇല്ല, കൊടുക്കു തുറക്കില്ല. ആ ഈ കുറിപ്പിലുണ്ട്, ഞാൻ പറഞ്ഞില്ലെങ്കിലും ഈ കുറിപ്പിലുണ്ട്. കണ്ടെയ്ൻമെന്റ് സോണിലും റെഡ് സോണിലൊക്കെ പെടുന്നവർ അവിടെ ഷാപ്പുകൾ ഉണ്ടെങ്കിൽ അത് ഇപ്പൊ വർക്ക് ചെയ്യില്ല. അതിന്റെ എല്ലാ നിബന്ധനകളും പാലിച്ചുകൊണ്ട് തന്നെ ചെയ്യുള്ളൂ. എന്താ പറഞ്ഞു? അല്ല, അത് മാറി വരുമ്പോ നമുക്ക് ആലോചിക്കാം. കേരളം ആകെ വരുന്നില്ലല്ലോ, മാറി വരുമ്പോ അതവിടെ എന്തെങ്കിലും പ്രശ്നം അവിടെ. കാരണം എന്താ വെച്ചാൽ, ജനങ്ങളുടെ ആരോഗ്യത്തിനാണ് പ്രധാനപ്പെട്ട പ്രശ്നം. ജനങ്ങളുടെ ജീവൻ രക്ഷിക്കുന്നതിന്, ജനങ്ങളുടെ ആരോഗ്യ സംരക്ഷണത്തിനാണ് പ്രധാനപ്പെട്ടത്. രോഗത്തിന് ചികിത്സ ലഭ്യമാകണം. ഇതിന്റെ ഒരു പ്രശ്നം എന്താന്ന് പറഞ്ഞാൽ, ഇതിനൊരു ശരിയായ മരുന്നൊന്നും എവിടെയും ലോകത്തിലെവിടെയും കണ്ടുപിടിച്ചിട്ടില്ലല്ലോ. അതുകൊണ്ട് ജനങ്ങൾ നല്ല ജാഗ്രത പുലർത്തിക്കൊണ്ട് തന്നെ ഈ ആപത്തിൽ നിന്ന് നമുക്ക് രക്ഷ. അതുകൊണ്ടാണ് ഗവൺമെന്റ് പൊതുവെ എല്ലാവരും അംഗീകരിച്ചിട്ടുള്ള ഒരു പൊതുതത്വം പരസ്പര അകലം. നമ്മൾ തന്നെ ഇപ്പം ഇരിക്കുന്നത് പരസ്പര അകലം പാലിച്ചിട്ടല്ലേ. അകലം പാലിച്ചിരിക്കുക, കൈ കഴുകുക, സാനിറ്റൈസർ ഉപയോഗിക്കുക, അണുനശീകരണം നടത്തുക, ഇത്തരം കാര്യങ്ങളെല്ലാം പൂർണ്ണമായി നടപ്പിലാക്കണം എന്നുള്ളത് പൊതുവെ നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട്. അത് ഇതിനെ നേരിടുന്ന നടപടിയുടെ ഭാഗമാണ്. ഇതുമായി ബന്ധപ്പെട്ടതല്ല. അത് ഒന്ന് PSC ആയിട്ട് ബന്ധപ്പെട്ടതാണത്. ഗവൺമെന്റ് പൊതുവായിട്ട് ഒരു നിലപാടെടുത്ത് പറയേണ്ടതാണ്. ഇപ്പോൾ ഞാൻ ഇപ്പൊ ഇന്നിപ്പോഴും കമ്മീഷനായിട്ട് സംസാരിച്ചിട്ട് വരാം. ഒഴിവുകൾ നികത്തുന്നതിന് വേണ്ടി വളരെ കുറച്ചേ ഉള്ളൂ, തീരെയില്ല എന്ന് പറയാൻ കഴിയില്ല. അത് പരിശോധിക്കുന്നുണ്ട്. എന്ത് പരിഹാരം എന്നുള്ളത് നമ്മൾ ആലോചിച്ച് വരികയാണ്. ഉദ്യോഗാർത്ഥികളുടെ താല്പര്യങ്ങളും സംരക്ഷിക്കപ്പെടണമല്ലോ. അത് പിന്നെ അവർക്ക് വെച്ചു കൊടുക്കും നമ്മൾ, അല്ലേ? പിന്നീട് അത് വെച്ചു കൊടുക്കും. അവിടെ അപ്പൊ കൊടുക്കാൻ പറ്റില്ല. അല്ല, അത് എന്റെ മുമ്പിൽ വന്നിട്ടില്ല. ബീവറേജ് കോർപ്പറേഷനും കൺസ്യൂമർ ഫെഡിന്റെ ഉദ്യോഗസ്ഥന്മാർ തലത്തിൽ സംസാരിച്ചിട്ടുണ്ട്. പിന്നെ ചെയർമാനായിട്ട് ഞാൻ സംസാരിച്ചിട്ടുണ്ട്. അങ്ങനെ സംഭാഷണത്തിലൊന്നും ഒരു പ്രശ്നങ്ങളൊന്നും വന്നിട്ടില്ല. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇനി എന്താ പരിശോധിക്കുക ചെയ്യും. ഉണ്ട്. ഇവിടെ അവരുടെ അത്ര 36 അവരുടെ ഷോപ്പെല്ലാം ഇതിനകത്ത് പെട്ടിട്ടുണ്ട്. ഇപ്പൊ അവരുടെ ഷോപ്പ് 36 265 ബീവറേജ് ഔട്ട്ലെറ്റ്, 36 കൺസ്യൂമർ ഫെഡിന്റെ ഔട്ട്ലെറ്റ്. ഇനി അല്ല, അത് എന്തോ ഒരു സാങ്കേതിക പ്രശ്നമാണ്. അത് ഇതിന്റെ കരാറുമായി ബന്ധപ്പെട്ട സാങ്കേതിക പ്രശ്നമാണ്. അങ്ങനെ ചെയ്യാൻ പാടുള്ളൂ എന്നുള്ള, നമുക്ക് പടക്കുന്നതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. നിയമപരമായിട്ട് ഇതെല്ലാം അതിനകത്ത് പെടുന്നതാണ്. ഇതിന്റെ ജനറൽ ആയിട്ടുള്ള എഗ്രിമെന്റിൽ ഇതെല്ലാം ഉണ്ട്. അതിൻ്റെ ഒന്നും വേറെ പ്രശ്നമില്ല. ഇതിന്റെ കൂടെ ചേർന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്നോട് പറയാൻ വിട്ടുപോയി. ഞാനത് അവസാനം പറയണമെന്ന് ഉദ്ദേശം, ഇത് സംബന്ധിച്ച് പ്രതിപക്ഷ നേതാവ് ചില ആരോപണങ്ങൾ ഗവൺമെന്റിനെതിരായിട്ട് ഉന്നയിച്ചിട്ടുണ്ട്. ആ ആരോപണങ്ങളെല്ലാം അടിസ്ഥാനരഹിതമാണ്. അതാണ് എനിക്ക് അത് സംബന്ധിച്ച് ഇപ്പോൾ പറയാനുള്ളത്. അത് ഏത് ഇപ്പഴാ ഈ വിൽപ്പനയില്ല. 20% പൊതുവെ അവര് കമ്മീഷൻ കണക്കാക്കിയിട്ടുള്ളത്. ഇനി അവസാനിച്ചോടെ നമുക്ക്. അതിന്റെ അകത്ത് മാർക്ക് ചെയ്യേണ്ടതല്ലേ?
ടോക്കൺ കിട്ടുന്നതിന് വേണ്ടി മാർക്ക് ചെയ്യണ്ടേ? കയ്യിൽ കരുത്. എന്തെങ്കിലും തർക്കം ഉണ്ടെങ്കിൽ നോക്കാനായിരിക്കും. ഇതെന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ, നമ്മളിപ്പോ ഇതിൽ സഹകരിക്കേണ്ടത് ഇതൊന്ന്, ഇത് മദ്യമാണ്, പാലല്ലല്ലോ. അപ്പൊ അത് പരമാവധി കൃത്യമായിട്ട് ഇത് ഇതങ്ങ് ചെന്നു കഴിഞ്ഞാൽ എന്താ തോന്നുന്നതെന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ. അപ്പൊ പരമാവധി കൃത്യമായിട്ട് ചെയ്യാൻ കഴിയണം, നിയന്ത്രിക്കാൻ കഴിയണം. നിങ്ങൾക്കറിയാലോ നമ്മൾ ഈ കാര്യങ്ങളെല്ലാം കേരളത്തിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്തും ലഹരി ഉപയോഗിക്കുന്നതിനെതിരായി വലിയ തോതിലുള്ള പ്രചാരവേല കേരളത്തിൽ നടത്തുന്നില്ലേ? വിമുക്തി എന്നൊരു പുതിയ പ്രസ്ഥാനത്തിന് രൂപം നൽകി. എല്ലാ ജില്ലകളിലും ഡി അഡിക്ഷൻ സെന്റർ സ്ഥാപിച്ചു. കൗൺസിലിംഗ് കേന്ദ്രങ്ങൾ കേരളത്തിൽ മൂന്ന് ജില്ലകളിൽ പ്രവർത്തിക്കുന്നു. ലഹരിയിൽ നിന്ന് ആളുകളെ രക്ഷിക്കാനാണത്. ആ ശ്രമം കേരളത്തിന്റെ ചരിത്രത്തിൽ ഇതുപോലെ നടത്തിയ ഒരു സന്ദർഭം ഉണ്ടായിട്ടുണ്ട്. വിദ്യാർത്ഥികൾ മുതൽ ഞങ്ങൾ ക്യാമ്പസുകളിലെല്ലാം പ്രത്യേകമായിട്ട് ഇത് ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടുണ്ട്. യുവാക്കളെ ഈ മൂവ്മെന്റിലേക്ക് കൊണ്ടുവരുന്നതിനുള്ള ഒരുപാട് പരിപാടികൾ, സ്പോർട്സ്, കലാപരിപാടികൾ തുടങ്ങിയ നിരവധി കാര്യങ്ങൾ നടത്തിയിട്ടുണ്ട്. ഇതെല്ലാം കേരളത്തിൽ മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള വേറിട്ടുള്ള ഒരു അനുഭവമല്ലേ? ലഹരിക്കെതിരായി നടത്തുന്ന ക്യാമ്പയിൻ, അതുപോലെ ഇതൊരു രോഗമായി കണ്ട് അതിനുള്ള ചികിത്സ, ഈ നടപടിക്രമങ്ങളെല്ലാം കേരളത്തിൽ സ്വീകരിച്ചിട്ടില്ലേ? അത് നമ്മുടെ മുമ്പിലുള്ള അനുഭവമല്ലേ? ഇതാണ് ഗവൺമെന്റിന്റെ ഒരു ഒരു നിലപാട്. ആ കാര്യങ്ങളെ വസ്തുതാപരമായി, സത്യസന്ധമായി, ആത്മാർത്ഥതയോടുകൂടി സമീപിക്കണം. ഇത് ഗവൺമെന്റ് മാത്രമല്ല, എല്ലാവരും, എല്ലാ ജനങ്ങളുടെയും സഹകരണമാണ്. കക്ഷി രാഷ്ട്രീയത്തിൽ നിന്ന് അതീതമായ സഹകരണമാണ് ഈ കാര്യത്തിൽ ലഭിച്ചിരിക്കുന്നത്. ആ ക്യാമ്പയിൻ തുടർന്ന് മുമ്പോട്ട് പോകാൻ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ ഈ കോവിഡ് പ്രശ്നം വന്നതുകൊണ്ടുള്ള ചില നിയന്ത്രണങ്ങൾ ഉള്ളത് കൊണ്ടാണ് പ്രശ്നങ്ങളുള്ളത്. എന്നാലും നമ്മുടെ ഈ ഡി അഡിക്ഷൻ സെന്റർ എല്ലാം പ്രവർത്തിക്കുകയാണ്. ഇനി ഒരു മോഡൽ ഡി അഡിക്ഷൻ സെന്റർ കേന്ദ്രത്തിന്റെ കൂടി സഹായത്തോടുകൂടി സ്ഥാപിക്കുന്നതിനുള്ള ശ്രമത്തിലാണ് ഗവൺമെന്റ്. മോഡൽ ഡി അഡിക്ഷൻ സെന്റർ എന്ന് പറഞ്ഞാൽ അവിടെ ചികിത്സ, അവിടെ തൊഴിൽ, കുടുംബസമേതം താമസിപ്പിക്കുക, ഇതിൽ അഡിക്റ്റ് ആയിട്ടുള്ള ആളുകൾ, അങ്ങനെയൊക്കെ ആളുകളെ തിരുത്തി കൊണ്ടുവരുന്നതിനുള്ള എല്ലാ ശ്രമങ്ങളും ഇതിന്റെ ഭാഗമായിട്ട് നടത്തുന്നുണ്ട്. ഇതാണ് ചെയ്യുന്നത്. ഇനിയൊക്കെ അവസാനിച്ചു. അവരൊന്നും ഇത് അവർക്ക് എന്താ വഴി കണ്ടെത്തിക്കോളും. നമ്മൾ എന്തിനാ പേന പറയിടാവട്ടെ. ഇനിയിപ്പോ അവർക്ക് ഇതൊന്നും അറിയാത്തത് കൊണ്ട് മദ്യം കിട്ടാതായി പോവുകയാണെങ്കിൽ കിട്ടാതിരുന്നോട്ടെ. നമ്മൾ എന്തിനാ പേന പറയിടാവുന്നത്? എല്ലാവർക്കും കിട്ടണമെന്ന് ഇപ്പൊ അവൈലബിൾ ആണ് ഈ തീരുമാനത്തും. ഇല്ലേ, അവൈലബിൾ അല്ലേ? ഇല്ല, ഉണ്ടാകാൻ പാടില്ല എന്നാണ്. അതുകൊണ്ടാണ് പൊതു അഭ്യർത്ഥനവരോട് പറയുന്നത്. വന്നിട്ടില്ലെങ്കിൽ ഒരു വരണ്ടെന്നാ പറയുന്നത്. 10 മണി അനുവദിച്ച ഒരാൾക്ക് വരാൻ പറ്റിയില്ല എന്ന് വിചാരിക്കാം. അവർ വരണ്ട, അവർ അടുത്ത ടേമിലും ആയിക്കോട്ടെ. കരാറിന്റെ ഒക്കെ പ്രശ്നം എല്ലാ ഇങ്ങൾക്കൊക്കെ കിട്ടിയിട്ടുണ്ടാകില്ലേ? ഞാൻ തന്നിട്ടാണോ നിങ്ങളൊക്കെ പ്രസിദ്ധീകരിച്ചത്? അപ്പൊ അതുകൊണ്ട് വേണ്ട. ഇത് കരാറിന്റെ എല്ലാ വിശദാംശങ്ങളും എല്ലാവരും കിട്ടി കഴിഞ്ഞിട്ടില്ലേ? രേഖ പുറത്ത് വരും എന്നുള്ളല്ലേ, രേഖ ഉണ്ട് എന്നുള്ളതുകൊണ്ടാണല്ലോ. അതായിക്കോട്ടെ, അതിനൊന്നും പ്രശ്നമൊന്നുമില്ല. ഇത് വെളിപ്പെടുത്തുന്നത് പരാതി ഉള്ളവര് വെളിപ്പെടുത്തിക്കോട്ടെ എന്താണ് കുറ്റം ചെയ്തത്. ഇതിപ്പോ മുമ്പും ഇങ്ങനെ ഒരു പരാതി വന്നിട്ട് നിങ്ങൾക്ക് ഓർമ്മയില്ലേ? മദ്യമായി ബന്ധപ്പെട്ടുണ്ടെന്നെ, അതും നമ്മൾ സഹിച്ചില്ലേ? അതിന് നമ്മൾ എന്നിട്ട് എത്ര കോടതി പോയി, കോടതിയിൽ എത്ര കേസ് വന്ന്, കോടതി എന്തെങ്കിലും നടപടി എടുത്തോ? അഴിമതിക്കെതിരായിട്ടുള്ള ശക്തിയായ സമീപനം തന്നെയാണ് തുടക്കം മുതൽ അതിനെടുത്തത്. കേരളത്തിലെ എക്സൈസ് വകുപ്പിനെതിരെ വന്ന ആക്ഷേപം പഴയതുപോലെ ഇന്നുണ്ടോ? മാറിയില്ലേ? എന്താ ഇതിന്റെ അർത്ഥം? അവരെ നിയന്ത്രിക്കുന്നത് ഒരു കുറച്ച് ഇച്ഛാശക്തി പ്രകടിപ്പിക്കുന്നുണ്ട്. ഇത് സാധാരണ നമ്മളെ നാട്ടിലൊരു ഒരു ചൊല്ലില്ലേ, മോന്തായം വളഞ്ഞാൽ എന്താ കൊക്കോലോ എല്ലാം പറയുന്നുള്ള മട്ടില്. അങ്ങനെയൊക്കെ സംഭവിച്ചില്ലേ കേരളത്തിൽ? നമ്മളങ്ങനെ ഇല്ല. ഇനി ഉണ്ടെങ്കിലും ഉന്നയിക്കുന്നവർ തെളിയിച്ചോട്ടെ, ഉന്നയിക്കുന്നവർ പറഞ്ഞോട്ടെ. 24 ന്യൂസ് ഒക്കെ എത്ര മനോഹരമായിട്ട്, ഞാനത് കേട്ടിരുന്നു. എല്ലാം ഞാൻ കേട്ടില്ല കേട്ടോ, അവർ മാത്രം പറഞ്ഞതെന്ന് എങ്ങനെ എടുക്കുകയും ചെയ്യരുത്. പക്ഷെ 24 ന്യൂസിൽ പറഞ്ഞൊരു കാര്യം ഞാൻ യാദൃശ്യമായി കണ്ടു. അവരിത് എന്താണ് ഇതിന്റെ വസ്തു എന്നുള്ളത് അവർ വിശദീകരിച്ചിട്ടുണ്ട്. ആരാവർക്ക് കിട്ടി കൊടുത്തതെന്നോ എങ്ങനെ കിട്ടിയെന്നൊന്നും എനിക്കറിയില്ല. ഞാൻ കൊടുത്തിട്ടില്ലെന്തായാലും, എന്റെ ഓഫീസിൽ നിന്നും കൊടുത്തിട്ടില്ല. അപ്പൊ അതുകൊണ്ട് അല്ല, അത് കിട്ടിയതുകൊണ്ട് പറഞ്ഞുകൊണ്ടല്ല, പക്ഷെ വസ്തുത പറഞ്ഞല്ലോ. അങ്ങനെ ഞങ്ങൾ ആരും പറഞ്ഞിട്ട, ഞാൻ ഓഫീഷ്യലായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റും കൊടുത്തിട്ടില്ല. ഞാൻ പറയുന്നത് ഞാൻ വകുപ്പ് മന്ത്രി എന്നുള്ളതല്ലേ, ഞാൻ ആദ്യമായി ഓഫീഷ്യലായിട്ട് ഇത് സംബന്ധിച്ച് പറയുന്നത് ഇപ്പോഴാണ്. നിങ്ങൾ ഒരിക്കൽ ഞാൻ സമീപിച്ച സമയത്ത് ഞാൻ അന്ന് ഒരു പൊതു കാര്യങ്ങൾ, ഇത്രയും കാര്യം ഞാൻ അന്ന് പറഞ്ഞിട്ടില്ല. പലരും നിരവധി മീഡിയാസിന്റെ പ്രതിനിധികൾ എന്നോട് സംസാരിച്ചിട്ടുണ്ട്, അവർ പറയണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, ഞാൻ ഇതും നടത്തണം ഉദ്ദേശമല്ല. അവരെ ആവശ്യത്തിന് നിങ്ങളെ പലരുടെയും സമ്മർദ്ദത്തിന് വഴങ്ങി
ഞാൻ ഇങ്ങനെ ഒരു ഞാൻ പറയാത്തത് കൊണ്ട് ഇനിയിപ്പോ ഒരു പ്രശ്നമായി പോണ്ടെന്നുള്ളതുകൊണ്ട് മാത്രം പറഞ്ഞു. അല്ലെങ്കിൽ ഇത് ബീവറേജിന്റെ MD പറഞ്ഞാൽ മതി. ഇന്നലെ ഒരു കുറിപ്പവർ കൊടുത്തിട്ട് ഇനി എന്തെങ്കിലും കൂടുതൽ ഡീറ്റെയിൽസ് കൊണ്ടുവന്നിട്ട് ബീവറേജിന്റെ MD കൊടുക്കൂ. ദയവ് ചെയ്തിട്ട് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് അഴിമതി ആരോപണം അടിസ്ഥാന രഹിതമായിട്ട് ഉന്നയിക്കരുത്. അത് ആർക്കും ഗുണം ചെയ്യുന്നില്ല, നമ്മുടെ സമൂഹത്തിനും ഗുണം. വെറുതെ എന്തെങ്കിലും ഒരു പുകമറ സൃഷ്ടിക്കുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയണം, ഇല്ല എന്നുള്ളത് ഞങ്ങൾക്ക് 100% ബോധ്യമാണ്. അതുകൊണ്ട് ഒരു വിഷമം അക്കാര്യത്തിൽ തോന്നുന്നില്ല. ഇനി അതിന്റെ പുറകെ ഞാൻ പോകാനുമില്ല, നമ്മളൊരു നിലപാട് പറഞ്ഞെന്നുള്ളതല്ല. ശരി, എനിക്കറിയില്ല. ഞാനൊരു CPMകാരനാണ്, എന്റെ അടുത്ത് ഒരാളും ഇതിനു വേണ്ടി ശുപാർശ ചെയ്തിട്ടില്ല. ഞാനാണല്ലോ വകുപ്പിന്റെ മന്ത്രി. ഈ പറയുന്ന എന്തെന്നാലും ഞാൻ എനിക്ക് പേര് തന്നെ പറയാൻ കഴിയുന്നില്ല. ഫെയർ കോഡല്ലേ, ഫെയർ കോഡ്. ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നതുകൊണ്ട് ഇതിന്റെ പേര് തെറ്റാതിരിക്കാൻ, ആ പേര് തന്നെ ഞാൻ ഇങ്ങനെ കടലാസ് നോക്കിയില്ലേ, എനിക്ക് പറയാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ഞാൻ ഇനി ആരാണെന്ന് ഇപ്പോഴും എനിക്കറിയില്ല, മുമ്പ് അറിയില്ല, ഇപ്പോഴും അറിയില്ല. ഞാൻ അന്വേഷിച്ചിട്ടില്ല ആരാണ് ഈ ഫയർ കോഡുകാരൻ എന്നൊന്നും ഞാൻ ഇതുവരെ അന്വേഷിച്ചിട്ടില്ല. അതുകൊണ്ട് അത് അടിസ്ഥാന രീതി അയാളെ രാഷ്ട്രീയം എന്താണെന്ന് എനിക്കറിയില്ല. എനിക്കറിയില്ല എന്ന് പറഞ്ഞാൽ ഗവൺമെന്റിന് അറിയില്ല, ഗവൺമെന്റ് അത് അന്വേഷിക്കേണ്ട പ്രശ്നവുമില്ല. ഇത് മെറിറ്റ് വെച്ചിട്ടാണ് ചെയ്തത്. മെറിറ്റ് അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ പരിശോധിക്കുന്നതുകൊണ്ട് അയാൾ എങ്ങനെയാണ് എന്താണെന്നുള്ളതൊന്നും പരിശോധിക്കേണ്ട ഒരു പ്രശ്നവും നമ്മൾ മുമ്പിലില്ല. എന്തിനീ ഞാനതിന് ഒരു ടെക്നിക്കൽ വിങ്കില്ല ഇവിടെ, ഞാനതിൽ വൈദഗ്ധ്യമുള്ള ആളാ, ഞാനതിൽ വൈദഗ്ധ്യമുള്ള ആളല്ല. CPM സഹയാത്രികനാണ് ഞാൻ അറിഞ്ഞോളൊന്നില്ല. എന്റെ പണി ഇവിടുത്തെ ഭരണമാണ്, പാർട്ടി നടത്തലല്ല. ഇവിടെ ഏത് പാർട്ടിക്കാരെ നോക്കിയിട്ടല്ല ഞാൻ ഭരണം നടത്തുന്നത്, ജനങ്ങളെ വെച്ചിട്ടാണ് ഭരണം നടത്തുന്നത്. ഞാൻ മന്ത്രി എന്നുള്ള നിലയ്ക്ക് എന്റെ ഉത്തരവാദിത്വം നിറവേറ്റുന്നത് ഞാൻ നടത്തിയിട്ടുള്ള സത്യപ്രസ്താവനന്റെ അടിസ്ഥാനത്തിലാണ്. ഞാനിതിന് അതിന്റെ രാഷ്ട്രീയം നോക്കുന്നത്, നിങ്ങളാരും രാഷ്ട്രീയം ഞാൻ അന്വേഷിക്കുന്നുണ്ടോ? ഒരാളെ രാഷ്ട്രീയവും ഭരണത്തിൽ ജനങ്ങളെല്ലാം ഒരുപോലെയാണ്. അവിടെ ഇതിനെ രാഷ്ട്രീയം അന്വേഷിക്കുന്നു. അങ്ങനെ ചെയ്യണമെന്ന് എന്റെ പാർട്ടി എന്നോട് പറഞ്ഞിട്ടില്ല. പ്രതിപക്ഷത്തിൽ നിങ്ങള് പ്രതിപക്ഷം ആരോപണം ഉന്നയിച്ച് എന്തെല്ലാം ആരോപണം ഉന്നയിച്ച് ഏതെങ്കിലും ഒന്ന് ശരിയായിട്ടുണ്ടോ? എക്സൈസ് വകുപ്പ്, ഞാൻ എല്ലാ വകുപ്പിന്റെ കാര്യം പറയുന്നില്ല, എക്സൈസ് വകുപ്പിനെ കുറിച്ച് എന്തെല്ലാം ആരോപണം ഉന്നയിച്ച് ഒന്ന് ശരിയായിട്ടുണ്ടോ? എന്തുകൊണ്ടാ ശരിയാകാത്തത്? ആരോപണം ഉന്നയിക്കുന്നതിലുള്ള പ്രശ്നം കൊണ്ടല്ല ശരിയാകാത്തത്, ആരോപണത്തിന് അടിസ്ഥാന കാര്യങ്ങൾ ചെയ്തിട്ടില്ല എന്നുള്ളത് കൊണ്ടാണ്. ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലല്ലേ എന്നെ ക്രൂശിക്കാൻ പറ്റുള്ളൂ, എന്നെ ശിക്ഷിക്കാൻ പറ്റുള്ളൂ, എന്റെ നടപടിയെടുക്കാൻ പറ്റുള്ളൂ, നിയമപരമായി ചോദിക്കാൻ പറ്റുള്ളൂ. തെറ്റ് ഞാൻ ചെയ്തിട്ടില്ലെങ്കിൽ ഈ പുകമറ സൃഷ്ടിക്കാം, അത് വസ്തുത ആളുകൾ മനസ്സിലായിക്കോളും. എത്ര കേസ് വന്നിട്ടുണ്ട് കോടതിയിൽ മുമ്പൊരു വർഷത്തില്? ഞാനിങ്ങനെ ആലോചിക്കും, എന്തിനു ഞാൻ എന്നെ പറ്റി എന്തിനാ ഇങ്ങനെ ക്രൂശിക്കുന്നത്? പൊട്ടെ, അത് പൊട്ടെ, അത് വിട്ട്, അത് നമ്മള് വെറുതെ. എനിക്കതെല്ലാം വിശദീകരിക്കാൻ പറ്റില്ല, ഞാൻ വസ്തുത നിങ്ങളോട് പറയാണ്. ഇനി എന്തെങ്കിലും കൂടുതൽ വിശദീകരണം വേണമെന്നുണ്ടെങ്കിൽ ബീവറേജ് കോർപ്പറേഷനോട് ഇതിന്റെ എല്ലാ ഡീറ്റെയിൽസും പ്രസിദ്ധീകരിക്കാൻ വേണ്ടി പറയാം. ഞാൻ അറിയേണ്ടതെന്ന് ചോദിച്ചാൽ ചോദ്യം ചോദിച്ചാൽ ശരിയാണ്, പക്ഷേ ഇതിന്റെ എല്ലാ ടെക്നിക്കൽ വശവും ഞാൻ അറിഞ്ഞോളൊന്നില്ല. ഞാൻ അങ്ങനെ അന്വേഷിക്കേണ്ട കാര്യമില്ല. അത് ഇത് ബന്ധപ്പെട്ട് കൈകാര്യം ചെയ്യുന്ന ആളുകൾ അതിനാവശ്യമായിട്ടുള്ള ഉറപ്പ് വരുത്തണം. എന്തെങ്കിലും കൂടുതൽ വിശദീകരണം വേണമെന്നുണ്ടെങ്കിൽ ബീവറേജ് കോർപ്പറേഷനോട് വിശദീകരിക്കാൻ വേണ്ടി പറയാം. സംശയങ്ങൾ ദൂരീകരിക്കത്തക്ക നിലയിൽ ഇതിന്റെ എല്ലാ നടപടിക്രമങ്ങളും സ്റ്റേറ്റ്മെന്റായി കൊടുക്കണം എന്നുള്ളത് പറയാം കേട്ടോ. ഇതൊന്ന് അവരോട് കൊടുക്കാൻ വേണ്ടി പറയണം, നോക്കിയിട്ട് എല്ലാ ഡീറ്റെയിൽ. ഇനി കഴിഞ്ഞില്ലേ, ഇത് അവസാനിച്ചില്ലേ? നമുക്ക് നോക്കാം. ഞാനതിന്റെ നിയമവശം എന്താണെന്നുള്ളത് നോക്കിയിട്ട് ഞാൻ ചെയ്യാന്ന് പറഞ്ഞല്ലോ. ഇതിൽ രണ്ടും ക്ലബ് ഉണ്ട്, ക്ലബ് ഇപ്പൊ ശരിയാവും. ഒന്ന് നോക്കട്ടെ, ഒന്ന് നോക്കട്ടെ, അത് ഇത്ര നോക്കിയിട്ട് പറയാം. ആ അവരൊക്കെ ഒരു പ്രത്യേക കോട്ട ഉണ്ടാവില്ലേ? അല്ല, അവരൊക്കെ വരുന്നത് കൊടുത്താൽ മതിയല്ലോ. അവർക്ക് വരുന്നത് കൊടുത്താ പോരെ, അവർക്ക് വരാത്ത ബ്രാൻഡ് അവര് ചെയ്യേണ്ട കാര്യമില്ലല്ലോ. ആ കാന്റീനിൽ ഇപ്പൊ കൊടുക്കലല്ലേ, കാന്റീനിൽ മിലിറ്ററി കാന്റീനിൽ മദ്യം കൊടുക്കാനുള്ള സൗകര്യം ഉണ്ടാവണം, പാർസൽ. ആ സൗകര്യം കൂടി പരിഗണിക്കേണ്ടതാണെന്നാണല്ലോ അല്ലേ? നമുക്ക് നോക്കാം. നോക്കാം നമുക്ക്,
ഒന്ന് ഞാനത് പറഞ്ഞു, അതിന്റെ നിയമപരമായ വശം ഒന്ന് പരിശോധിച്ചതിന് ശേഷം എന്താ ചെയ്യേണ്ടത് പറയാം. അല്ല അത് നോക്കാം, നമുക്ക് വരുന്നതിനനുസരിച്ച് ആലോചിക്കാം. ഇതാണ് നല്ലത് നമുക്ക് തുടരാലോ. ഈ സിസ്റ്റമാണ് നല്ലത് എന്ന് പൂർണ്ണമായിട്ട് പ്രാക്ടിക്കലായിട്ട് നമുക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ അത് തുടരുന്നതിനെ കുറിച്ച് ആലോചിക്കാം. അപ്പൊ അങ്ങനെ ഇപ്പൊ ഇതിന്റെ കാലപരിധി തീരുമാനിച്ചിട്ടില്ല. ഇത് ഈ തിരക്ക് കുറയ്ക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ക്രമീകരണം എന്നുള്ള നിലയിൽ ഇപ്പോൾ ചെയ്തിട്ടുള്ള കാര്യമാണ്. ഇതിന്റെ അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ ഭാവി കാര്യങ്ങൾ പരിശോധിക്കും. ഇനി തീർന്നപ്പോ മതി, നേരത്തെ ലാസ്റ്റ് ചോദിച്ചു. അത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹം പിന്നെ ടോക്കൺ എടുക്കേണ്ടി വരുമല്ലോ. ഈ ടോക്കൺ പിന്നെ അനുവദിക്കാൻ പറ്റുമോ? ഇപ്പൊ സിസ്റ്റത്തിൽ ഇതൊരു സിസ്റ്റം ആയതുകൊണ്ട് അതിന്റെ അയാൾ പിന്നെ അടുത്തതിന് അപേക്ഷിക്കായക്ക് 4 ദിവസം കഴിഞ്ഞിട്ട്. 4 ദിവസം അതൊക്കെ അതൊക്കെ മതി. എന്തിനെങ്ങനെ തിരക്കുന്നത്? ആവശ്യമല്ല. യെസ്, നോക്കാം നമുക്ക് എന്നല്ല എങ്ങനെ വരും എന്നുള്ളത് നോക്കിയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായം ഉണ്ട്, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നമ്മൾ കേൾക്കും, നോക്കിയിട്ട് പറയാം. ഓക്കെ, നമുക്ക് അവസാനിക്കാം. എക്സൈസ് മന്ത്രി ടി പി രാമകൃഷ്ണൻ മാധ്യമങ്ങളെ കാണുകയായിരുന്നു. സംസ്ഥാനത്ത് 2 മാസമായി അടച്ചുപൂട്ടിയ മദ്യവില്പന